രചന മാളവിക കൃഷ്ണൻ. അവതരണം ഗിബിയ ശ്യാം ആൻഡ് ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എടോ, എന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു. ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുത്ത് എന്നെ നോക്കി വിവേക് അത് പറയുമ്പോൾ ഹൃദയമിടിപ്പിന്റെ വേഗത ഉയർന്നു പൊങ്ങി. എന്തേ, ആരായിരുന്നു വിവേക്? തൊണ്ടക്കുഴിയിലേക്ക് ശബ്ദം ഇടറി വീണു. കോൾ എനിക്കുള്ളതായിരുന്നില്ല, ശ്രീമതി നിളാ വേണുഗോപാലുള്ളതായിരുന്നു. എനിക്കോ? കണ്ണുകളിൽ പുറത്തേക്ക് കുതിച്ചാടി ഉൾക്കണ്ടേ ബോധപൂർവം ഞാൻ മറക്കാൻ ശ്രമിച്ചു. ആടോ, തനിക്കെന്നെ, എന്തായിരുന്നു പേര് പറഞ്ഞ്? ഓ യെസ്, വൺ മിസ്റ്റർ സുദേവ് വാര്യർ, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്റെ ഒപ്പം പഠിച്ചാണെന്ന് പറഞ്ഞ്. വിവേകിന്റെ വാക്കുകൾ കേട്ടു നിൽക്കെ ശരീരവും മനസ്സും ചലിക്കാൻ നിസ്സംഗത കാട്ടി. അല്ല നിള, നിന്റെ ഫോൺ കംപ്ലൈന്റ് ആണോ? ഹലോ ഡോ, തന്റെ ഫോണ് കംപ്ലൈന്റ് ആണോന്ന്? അല്ല, എന്തേ? ഒന്നുമില്ല, അയാൾ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴൊന്നും കിട്ടുന്നില്ലെന്ന്, അതാ എന്റെ ഫോണിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞു. റേഞ്ച് പ്രോബ്ലം കൊണ്ടാവും, ഈയിടെയായിട്ട് സിം ഇടയ്ക്കിടെ കട്ട് ആവുന്നുണ്ട്, ചിലപ്പോ അതിന്റെ ആയിരിക്കും. ഞാൻ വാക്കുകളെ വിക്കലോടെ കൂട്ടിക്കെട്ടി. അല്ല, താനിതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോടോ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ പറ്റി. അത് എനിക്ക് അടുപ്പമൊന്നുമില്ല വിവേക്, കോളേജ് മേറ്റ്സ് ആയിരുന്നു, ആർട്സിനൊക്കെയുള്ള പരിചയം, അത്രേ ഉള്ളൂ. കള്ളം പറയുന്ന സാഹചര്യങ്ങളിൽ എന്റെ കൈവിരലുകൾ വിറക്കുകയും വിയർത്തൊട്ടുകയും ചെയ്യുന്ന പോലെ ഇപ്പോഴും സംഭവിച്ചു. അത് ശ്രദ്ധയിൽ നിന്ന് അവഗണിച്ചുകൊണ്ട് വിവേക് പറഞ്ഞു, ഓഹ് ഓക്കെ, എന്നാ ശരി, എന്റെ ശ്രീമതി പോയി ചാച്ചിക്കോ, എനിക്ക് കുറച്ചുകൂടി വർക്ക് ബാക്കിയുണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ആക്കണം. അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ആ ബോസിന്റെ വായിലിരിക്കുന്ന നിന്റെ കെട്ടിയൊന്നിനെ വാങ്ങിവെക്കേണ്ടി വരും. ഗുഡ് നൈറ്റ്. നെറുകയിൽ ഉമ്മ എന്ന് ലാപ്ടോപ്പും എടുത്ത് അവൻ ബാൽക്കണിയിലേക്ക് പോയി. വിവാഹം കഴിഞ്ഞ് 7 വർഷമായി, ഇന്നുവരെ ആ പതിവിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. ഇത്ര വർഷമായിട്ട് കുട്ടികളില്ലാത്ത കുറവ് പലപ്പോഴും വിവേകനൊരു കുട്ടിയെപ്പോലെ ലാളിച്ച് നികത്തുകയാണെന്ന് തോന്നിപ്പോവാറുണ്ട്. കുറച്ച് രാത്രികളായി എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് അതിന്റെ ആഴം വർദ്ധിച്ചു. ഫ്ളാറ്റിലെ എസിയുടെ തണുപ്പ് ശരീരത്തെ സ്വാധീനിച്ചില്ല. ചിന്തകൾ കാട് കയറുകയും ചിതലരിച്ചു പോയ ഓർമ്മകളെ പൊടി തട്ടിയിടുകയും ചെയ്തു. ഇതോടൊരു കാര്യം ഉറപ്പാക്കിയിരുന്നു, സുദേവന്റെ ഈ വരവ് ഒരിക്കലും വെറുതെ ആവില്ല. അല്ലെങ്കിൽ എന്തിനു വേണ്ടി വർഷങ്ങൾക്ക് ഇപ്പുറം അയാൾ എന്നെ തേടി എത്തണം, നിരന്തരം പിന്തുടരണം. ചോദ്യങ്ങൾ 1000 വേഗതയിൽ നെഞ്ചിലേക്ക് ഓടിക്കേറി. എത്രയൊക്കെ ഒഴിവാക്കിയിട്ടും ഇന്ന് അയാൾ വിവേകിനെ വിളിക്കാൻ മാത്രം ധൈര്യം കാട്ടിയിരുന്നു. ഹായ് നിള, കോൾ ചെയ്താൽ എടുക്കില്ലെന്നറിയാം, നമുക്ക് നേരിൽ കാണണം നാളെ തന്നെ. സൗഹൃദത്തിന്റെ പേരിലെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കട്ടെ. രാവിലെ ഫോണെടുത്തു, ഒന്നിനു മുകളിൽ ഒന്നായി അയാളുടെ മെസ്സേജുകൾ വീണുകിടന്നിരുന്നു. മനസ്സിൽ വല്ലാത്ത വണ്ണം ഭയം ഇരമ്പിക്കൂടി, കണ്ണുകൾ ഒഴുകാനാവാത്ത വിധം നിറഞ്ഞു. നാളുകൾക്ക് ശേഷമുള്ള സുദേവിന്റെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങി. മറ്റെന്തിനേക്കാളും എന്നെ മോഹിപ്പിച്ച അയാളുടെ വാക്കുകൾ ഞാൻ ഇന്ന് എത്രമാത്രം ഭയപ്പെടുകയും വെറുപ്പ് തുപ്പാൻ വെമ്പുകയും ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ഏറെ വേദനാജനകമായിരുന്നു. റീപ്ലൈ കാണാതിരുന്നാൽ അയാൾ വീണ്ടും വിവേകുമായി ബന്ധപ്പെടുമെന്ന ആശങ്കയിലായിരുന്നു ഞാനതിന് മുതിർന്നത്. ഒരേ ഒരു തവണ മാത്രം, പറയാനുള്ളത് എന്താണെങ്കിലും അതിൽ അവസാനിക്കണം. കടുപ്പിച്ചുള്ള എന്റെ മറുപടിക്ക് പുറകെ സ്ഥലവും സമയവും അയാൾ മെസ്സേജ് ഇട്ടു. വിവേകിനോട് പറയണമെന്ന് തീരുമാനിച്ചു, അല്ലാതെ പോവാൻ മനസ്സ് അനുവദിക്കുന്നില്ല. അതിനെന്താണോ, താൻ പോയിട്ട് വാ, ഇങ്ങനെ ഫ്ലാറ്റിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നതിനൊക്കെ നല്ലതല്ലേ. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ ജോലി തിരക്കാരണം ഈ മാസം ഒരു ഔട്ടിങ്ങിന് പോലും തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പിന്നെ പോകുമ്പോഴേ കീ സുമാൻറ്റിയുടെ ഫ്ളാറ്റിൽ കൊടുത്താൽ മതി, ഇന്ന് ഞാൻ ചിലപ്പോൾ നേരത്തെ എത്തും. കവിളിലെ നുണക്കുഴിയിൽ ചുണ്ടുകൾ അമർത്തി സമയക്കുറവിന്റെ വെപ്രാളത്തോടെ ബാഗും എടുത്ത് വിവേക് സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ മനസ്സിൽ കുറ്റബോധം എഴിലിച്ചു. നീ ഒരുപാട് മാറിയിരിക്കുന്നു നിള, നേരെ ഇത്രയായിട്ടും നിനക്കെന്നെ കുറിച്ച് അറിയണ്ട, എന്ത് ചെയ്യുന്നു എന്നും എവിടെയാണെന്നോ എന്നും. എന്റെ ചോദ്യങ്ങൾക്ക് യാന്ത്രികമായി ഉത്തരം നൽകിയെന്നല്ലാതെ പഴയ ഓർമ്മകളിൽ നിന്ന് ഒരു ചിരി പോലും നീ എനിക്ക് തന്നില്ല. പരിഭവത്തോടെ സുദേവിന്റെ കണ്ണുകൾ നിറയുന്നു. മേശയ്ക്ക് മുകളിൽ വെയിറ്റർ കൊടുന്നു വെച്ച ജ്യൂസിൽ സ്ട്രോ തിരിപ്പിച്ച് അയാളത് മറക്കാൻ തത്രപ്പെടുന്നു ഞാൻ അറിയുന്നുണ്ടായിരുന്നു. വിവാഹം? പൂർണ്ണതയില്ലാത്ത എന്റെ ചോദ്യത്തിന് അയാൾ പാതിച്ചിരിയോട് ഉത്തരം നൽകി. കഴിഞ്ഞു, പേര് യമുന, മുംബൈയിൽ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നു, ഇപ്പൊ എന്റെ കൂടെയല്ല, നിയമപരമായിട്ട് ഞങ്ങൾ വേർപെട്ടിരിക്കുന്നു. ഒരു തരത്തിൽ അതാണ് നല്ലതെന്ന് തോന്നി, പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയാത്ത രണ്ടുപേരെന്തിന് വെറുതെ ജീവിതം പാഴാക്കണം. വിഷമം തോന്നിയെങ്കിലും നിസ്സഹായതയോടെ ഞാൻ മന്ദഹസിച്ചു. ഒരു മകനുണ്ട്, വരുൺ, അവന്റെ കാര്യം ഓർക്കുമ്പോഴാണ്, 2 വയസ്സേ ഉള്ളൂ. യമുന എന്നും അവനൊരു ഔപചാരികതയുള്ള അമ്മ മാത്രമായിരുന്നു. സുദേവിന്റെ കണ്ണുകൾ എന്നിൽ തന്നെ തറഞ്ഞിരുന്നു. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആ കണ്ണുകളിലെ വന്യമായ ആകർഷണീയത ഇപ്പോഴും അയാളിലുണ്ട്. കരിങ്കാപ്പി നിറത്തോടെ അവയെന്നെ ഉറ്റുനോക്കി. റിസോർട്ടിൽ നിന്ന് കായൽക്കരയോട് അടുപ്പിച്ചുള്ള ഇടനാഴികയിലേക്ക് ഞങ്ങൾ നടന്നു. നേരം 11:30 കഴിഞ്ഞിട്ടും വെയിലിന് കനം കുറവായിരുന്നു. കുളിർമയുള്ള നനവോടെ അവ കാറ്റിൽ സഞ്ചരിച്ചു. നിങ്ങളെപ്പോഴെങ്കിലും നമ്മുടെ ആ പഴയകാലം തിരിച്ചിട്ടിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാറുണ്ടോ? പ്രസക്തിയില്ലെന്നറിഞ്ഞിട്ടും ചോദിക്കാൻ കരുതി വെച്ച ചോദ്യം കണക്കെ അയാൾ ആരാഞ്ഞു. ഇല്ല. എനിക്കതിന് ഒറ്റവാക്കിൽ ഉത്തരമുണ്ടായി. ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു സുദേവ്,
നീ ഇല്ലെങ്കിൽ മരണം മാത്രം സ്വപ്നം കണ്ടിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോഴല്ല, 8 വർഷം മുന്നേ എസ് എം ഡി കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നപ്പോൾ നീ എൻ്റേതും ഞാൻ നിൻ്റേതുമാണെന്ന് ചുമരുകളിൽ കുറിച്ചിട്ട് ദിവസങ്ങൾ, വരാന്തയിലെ വേഗതയില്ലാത്ത കാലുകൾക്കൊപ്പം ഒരുസലോടെ ചലിക്കുന്ന രണ്ടുപേർ, ഓഡിറ്റോറിയത്തിൽ കലാമേള കാണാൻ തിരക്ക് കൂട്ടുമ്പോൾ ആളൊഴിഞ്ഞ വസ്ത്രാലങ്കാര മുറിയിൽ വെച്ച് മിഴികളറിയാതെ കൈമാറിയ ചൂട് ചുംബനങ്ങൾ, മറന്നുപോയ ഓർമ്മകൾ, സ്വപ്നങ്ങളെ കൊന്നുതള്ളി ഇഷ്ടമില്ലാത്ത ഒരാണിന് മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വന്ന ഒരു പെണ്ണിന്റെ നിസ്സഹായതയിൽ എത്തി നിൽക്കുന്നു. കുറച്ചു നേരത്തെ മൗനം. അയാൾ തുടർന്നു, നീള, അന്ന് നീ എൻ്റേത് മാത്രമായിരുന്നു. നിനക്ക് എത്ര എളുപ്പം എന്നെ ഒരു അന്യനായിട്ട് കാണാൻ കഴിഞ്ഞു. ഒരു ജന്മത്തേക്കുള്ള മുഴുവൻ സ്വപ്നവും കണ്ടു തീർത്തവരല്ലേ നമ്മൾ. ഞാനും നീയുമൊത്തുള്ള ജീവിതം എന്നെക്കാളേറെ കൊതിച്ചതും നീയായിരുന്നില്ലേ? നിർവികാരതയോടെ കേട്ടുന്ന എൻ്റെ കൈത്തലങ്ങളിൽ സുദേവിൻ്റെ കൈകൾ അമർന്നു. ഒരു നിമിഷം ഞാൻ പഴയ നിലയിലേക്ക് മടങ്ങുകയായിരുന്നു. കണ്ണുനീർ അനിയന്ത്രിതമായി ചാലിട്ടൊഴുകി. ശേഷം ഞാൻ എൻ്റെ കൈ അയാളിൽ നിന്ന് പുറകോട്ട് വലിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു, ആ നിലയ്ക്ക് നിന്നോടുള്ള സ്നേഹം മറ്റൊരു പുരുഷൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം മരിച്ചതാണ്. ഇന്ന് ഈ ശരീരത്തിനും മനസ്സിനും ഒരുടമയുള്ളൂ, അതിൻ്റെ വിവേകാണ്. അല്ല നിള, നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു. നിനക്കൊരിക്കലും എന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ നിള പറഞ്ഞ പോലെ നിന്റെ ജീവനതുല്യം സ്നേഹിക്കുന്ന വിവേകിൽ നിന്ന് നമ്മളൊന്നിച്ചുള്ള നിമിഷങ്ങളെ നീ മറച്ചു വെച്ചത്. വിവേകിന്റെ സംസാരത്തിൽ നിന്ന് അതെനിക്ക് വ്യക്തമായിരുന്നു. നിർത്തു സുദേവ്, ഇറ്റ്സ് ഓവർ. ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നു നിള. നീയില്ലാത്ത ഒരു നിമിഷം എനിക്ക് നീ ഭൂമിയിലില്ല. നോക്ക് നിള, ഇങ്ങനെ വീണ് കിട്ടുന്ന കുറച്ച് സമയങ്ങളെങ്കിലും നിനക്ക് എൻ്റേതായിക്കൂടെ. ആ വാക്കുകൾക്ക് എന്നെ തളർത്തിക്കളയാനുള്ള ശേഷിയുണ്ടായി. എനിക്ക് പരിചയമുള്ള സുദേവ് ഇങ്ങനെയായിരുന്നില്ല. ഇതൊരിക്കലും പ്രണയമല്ല, ഒരു പെണ്ണിനോടുള്ള നിന്റെ വില കുറഞ്ഞ ആവശ്യകത മാത്രമാണ്. നോ നോ നിള, റിയലി റിയലി ഐ ലവ് യു. ആവേശ പരവശതയോടെ അയാൾ എന്നിലേക്ക് ചാഞ്ഞു. ആ നിമിഷം ഉണരാനാവാത്ത വിധം ഞാൻ നിശ്ചലയായിരുന്നു. മരവിച്ചു പോയ മനസ്സ് താഴേക്കുതിർന്ന് ചിന്ന ഭിന്നമായി. അനുവാദമില്ലാത്ത കടന്നുകയറ്റത്തിൻ്റെ ആ ചൂട് എന്നെ ചുട്ടെരിച്ചു. യാഥാർത്ഥ്യത്തെ മുറുകെ പിടിച്ച് നൊടിവേഗതയിൽ കുതിരലോട് അടുത്തി മാറ്റിയതും സുദേവിൻ്റെ കറുത്ത ജാക്കറ്റിൽ പറ്റിപ്പിടിച്ച കുങ്കം പൊട്ടിലേക്ക് എൻ്റെ കണ്ണുകൾ ഉടക്കി. തിരികെ നടന്ന ഓരോ മാത്രയിലും ആ ചുവന്ന പാടുകൾ എന്നെ വിചാരണയില്ലാതെ തൂക്കിലേറ്റുകയായിരുന്നു. ആകാശം ഇരുട്ടുകുത്തി, അന്തരീക്ഷം പതിവിലും മൂകമായി. കിടപ്പുമുറിയിൽ വിവേകിനോട് പറ്റിച്ചേർന്ന് കിടക്കെ ഞാനൊരു കുറ്റവാളിയെപ്പോലെ ഖേദിച്ചു. മുഖം രോമാവൃതമായി അവൻ്റെ നെഞ്ചിലേക്ക് പൂഴ്ത്തിക്കൊണ്ട് നിറകണ്ണുകളോട് പറഞ്ഞു, ഈ ലോകത്തിൽ ഇതിനേക്കാൾ സുരക്ഷിതമായൊരിടം എനിക്കില്ല. വിവേകിന്റെ കൈകൾ എന്നെ കൂടുതൽ വരിഞ്ഞു മുറുക്കി. നീ എന്തിനാണ് വിവേക് എനിക്ക് ഇത്ര ഫ്രീഡം തരുന്നത്? തനിക്കൊട്ടും പരിചയമില്ലാത്ത ഒരാളോടൊപ്പം തന്റെ ഭാര്യയെ പറഞ്ഞയക്കാൻ നീ എന്തിനാ സമ്മതിച്ചത്? അവിശ്വസനീയതയോടെ ഞാൻ ചോദിച്ചു. ഐ ട്രസ്റ്റ് യു. എനിക്ക് നിന്നെ വിശ്വാസമാണ് നിള. ഈ ഭൂമിയിൽ ഇന്നുള്ള മറ്റെന്തിനേക്കാളും നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിനോടുള്ള വിശ്വാസം. പിടിച്ചു നിൽക്കാൻ കഴിയാത്തവണ്ണം വിവേകിന്റെ വാക്കുകൾ ഹൃദയത്തിൽ മുറിവുകളായി. ഒരു കുട്ടിയെപ്പോലെ ഞാൻ പൊട്ടിക്കരയുമ്പോൾ എൻ്റെ മുഖം അവൻ ഇരുകരങ്ങളാൽ കോരിയെടുത്തു. അതൊരു തുറന്നു പറച്ചിലുകളുടെ രാത്രിയായിരുന്നു. നിനച്ചതുപോലുമല്ലാത്ത ഒരാളുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലേണ്ടി വന്ന ഒരു പെൺകുട്ടിക്കുണ്ടായ അമ്പരപ്പിൻ്റെ തുറന്നു പറയാൻ കേൾപ്പില്ലാതെ പോയ ദിവസങ്ങളുടെ കൂടെ കൂടെ ജീവൻ തന്ന് സ്നേഹിക്കുന്നവൻ്റെ കരുതൽ നഷ്ടപ്പെടരുതെന്ന ഭയത്തിൻ്റെ അങ്ങനെ മറച്ചു വെക്കപ്പെട്ടവയെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകൾ. നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ പവിത്രതയോടെ ഞങ്ങൾ ഞങ്ങളിലേക്ക് തന്നെ മടങ്ങുന്നു.